വാർത്തകളിലേക്ക് വിശദമായി നിയമസഭ ഡിസംബർ ആദ്യവാരം സമ്മേളിക്കും. 5 മുതൽ 15 വരെ സഭാ സമ്മേളനം ചേരാനാണ് ആലോചന. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ബിൽ അവതരിപ്പിച്ചേക്കും. വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് രൂക്ഷമാകുന്നതിനിടെയാണ് ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ നീക്കുന്ന ബിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇതിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് അടക്കം എന്തായിരിക്കും? ബിൽ അവതരിപ്പിച്ചാൽ പോലും അത് ഒപ്പുവെക്കേണ്ടത് ഗവർണറാണ് എന്നതുകൊണ്ട് തന്നെ ആ ബില്ല് പ്രാവർത്തികമാകുക എന്നതും എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒന്നാണ്? എന്താണിപ്പോൾ സർക്കാരിന്റെ നീക്കം? സർക്കാരിന് ഗവർണർ ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സർവകലാശാല വിഷയത്തിലാണെന്നാണ് സർക്കാരിന്റെയും CPM-ന്റെയും വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നത്. കഴിഞ്ഞ ദിവസം അവസാനിച്ച CPM സംസ്ഥാന നേതൃയോഗങ്ങളിലും സർക്കാരിന് അതിന് അനുമതി പാർട്ടി നൽകിയിരുന്നു. അതിനെ തുടർന്നാണ് നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഡിസംബർ ആദ്യവാരം 5 മുതൽ 15 വരെ സഭാ സമ്മേളനം വിളിച്ചു ചേർക്കാനാണ് 10 ദിവസത്തെ സഭാ സമ്മേളനം വിളിച്ചു ചേർക്കാനാണ് ആലോചന. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഒരുപക്ഷെ ഇതിന്റെ തീയതി സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ടായ ഗവർണറോട് സഭാ സമ്മേളനം വിളിക്കാൻ സർക്കാർ ശുപാർശ ചെയ്യുകയും ചെയ്യും. മറ്റു പല സംസ്ഥാനങ്ങളിലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ചാൻസലർ പദവിയിൽ ഗവർണർ ഇല്ല, സംസ്ഥാനത്തും അങ്ങനെ തന്നെ വേണമെന്ന നിർബന്ധമില്ല എന്ന നിലപാട് നേരത്തെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ സ്വീകരിച്ചിരുന്നു. ആ സാഹചര്യത്തിലാണ് ഗവർണറെ ചാൻസലർക്ക് മാറ്റാനുള്ള നിയമനിർമ്മാണത്തിന് സർക്കാർ ഒരുങ്ങുന്നത്. ഡിസംബർ ആദ്യവാരം സഭാ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ബിൽ സഭയിൽ കൊണ്ടുവരാനാണ് ആലോചന. മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച വ്യക്തമായ തീരുമാനമുണ്ടാകും. അഭിലാഷ്. അരുൺ, നേരത്തെ തന്നെ ഈ ചാൻസലർ എന്ന പദവി അത് ഗവർണറുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമല്ല എന്ന് ഗവർണർ തന്നെ വ്യക്തമാക്കിയതാണ്. ഒരു ഘട്ടത്തിൽ ആ പദവി ഒഴിയാൻ തയ്യാറാണ് എന്ന് ഗവർണറും വ്യക്തമാക്കിയതാണ്. അപ്പോഴൊന്നും അതിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. പിന്നീടാണ് കാര്യങ്ങൾ മാറിമറിയുന്നത്. ഗവർണർ ഇപ്പോൾ ചാൻസലർ പദവിയിൽ തുടരുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധിയായി സർക്കാരിന് മാറുകയും ചെയ്ത പശ്ചാത്തലവും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എന്തായിരിക്കാം പ്രതിപക്ഷത്തിന്റെ നിലപാട്? ചാൻസലർ പദവി ഭരണഘടനാപരമായി ഗവർണർക്ക് ലഭിക്കുന്നതല്ല. നിയമനിർമ്മാണത്തിലൂടെ സംസ്ഥാന നിയമസഭ നൽകിയതാണ്. സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചാൻസലർ പദവി ഗവർണർക്ക് നൽകുന്നത്. സ്വാഭാവികമായും അത് എടുത്തു മാറ്റാനുള്ള അവകാശവും നിയമസഭയ്ക്കുണ്ട്, സർക്കാരിനുണ്ട്. ഇതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. കോൺഗ്രസ് ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് വളരെ പ്രസക്തമാണ്. പക്ഷേ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിച്ചാലും സഭയിൽ അത് പാസാക്കി വിജയിപ്പിച്ചെടുക്കാനുള്ള ബലം ഇടതു മുന്നണിക്കുണ്ട്. പക്ഷേ അങ്ങനെ സഭയിൽ പാസാക്കിയെടുത്താലും നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ ബില്ല് നിയമമാകണമെങ്കിൽ ഗവർണറുടെ അനുമതി വേണം. മറ്റു ബില്ലുകളെ പോലെയല്ല. നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുമായി ആദ്യഘട്ടത്തിൽ ഇടയുമ്പോൾ തന്നെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ താൻ തയ്യാറാണ്, സർക്കാർ അതിനുള്ള നിയമം കൊണ്ടുവന്നാൽ താൻ ഒപ്പിട്ട് നൽകാം എന്ന് ഗവർണർ പലതവണ പറഞ്ഞിരുന്നു. പക്ഷേ ആ സാഹചര്യം ഇപ്പോൾ മാറിയിരിക്കുന്നു. സർക്കാരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് ഗവർണർ. അതിന് ഏറ്റവും വലിയ ആയുധം ഗവർണർക്ക് ചാൻസലർ പദവി തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞ ആ വാക്ക് അതേപടി പാലിക്കുമെന്ന വിശ്വാസം ഈ ഘട്ടത്തിൽ സർക്കാരിനില്ല. പക്ഷേ ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. PC വിശ്വനാഥ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്, കോൺഗ്രസ് നേതാവ്. ശ്രീ PC വിശ്വനാഥ്, ഇനി ഈ വിഷയത്തിൽ എന്തായിരിക്കും കോൺഗ്രസ് സഭയിൽ സ്വീകരിക്കാൻ പോകുന്നത്? കോൺഗ്രസ് നിയമസഭയിലെ യു ഡി എഫിന്റെ നിയമസഭാ കക്ഷിയും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുമുണ്ട്. സാധാരണ നിയമസഭാ സമ്മേളനം ചേരുന്നതിന് മുമ്പായിട്ട് നിയമസഭാ സമ്മേളനത്തിന്റെ അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ UDF-ന്റെ നിയമസഭാ കക്ഷി യോഗം ചേർന്നിട്ടാണ് സഭയിലെടുക്കേണ്ട തീരുമാനങ്ങൾ ഞങ്ങൾ കൈക്കൊള്ളുന്നത്. ഈ കാര്യത്തിലും UDF-ന്റെ നിയമസഭാ കക്ഷി യോഗം ചേരും. കൂടിയാലോചനയ്ക്ക് ശേഷം ഒരു തീരുമാനം ഞങ്ങൾ എടുക്കും. തീർച്ചയായും. ശ്രീ PC വിശ്വനാഥ്, ഞാൻ ആദ്യമേ തന്നെ UDF-ന്റെ കാര്യം ചോദിക്കാതിരുന്നത് ഈ വിഷയത്തിൽ തന്നെ ഇപ്പോൾ ഈ ഗവർണർ അമിത അധികാരമാണ് പ്രയോഗിക്കുന്നത്, എല്ലാ സീമകളും ലംഘിക്കുന്നു എന്ന് UDF-നകത്ത് തന്നെ അഭിപ്രായമുണ്ട്. മുസ്ലിം ലീഗ് പ്രത്യേകിച്ച് ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു. കോൺഗ്രസിൽ തന്നെയാകട്ടെ ദേശീയ നേതാക്കൾ പറയുന്ന അഭിപ്രായവും സംസ്ഥാന നേതാക്കൾ പറയുന്ന അഭിപ്രായങ്ങളും തമ്മിൽ വ്യത്യസ്തത കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ വിഷയാധിഷ്ഠിതമായാണ് കോൺഗ്രസ് വിഷയങ്ങളെ സമീപിക്കുന്നത്, ഗവർണറുടെ പ്രതികരണത്തെ സമീപിക്കുന്നത് എന്നാണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ചാൻസലർ പദവിയിൽ തുടരണോ ഗവർണർ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം കോൺഗ്രസിനുണ്ടോ? നിയമസഭ സംബന്ധിച്ചിട്ടാണ് ചോദ്യം വന്നത്. യു ഡി എഫിന്റെ നിയമസഭാ കക്ഷി ഇതുവരെ കേരളത്തിലെ നിയമസഭയിൽ ഒരു വിഷയത്തിലും വ്യത്യസ്തമായ അഭിപ്രായം നിയമസഭയിൽ പറഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോ ഈ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം എത്ര നിയമസഭാ സമ്മേളനങ്ങൾ ചേർന്നു? ഏതെങ്കിലും ഒരു വിഷയത്തിൽ യു ഡി എഫിലെ പാർട്ടികൾ വ്യത്യസ്തമായ അഭിപ്രായം നിയമസഭയ്ക്കുള്ളിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടോ? യു ഡി എഫിന്റെ നിയമസഭാ കക്ഷിയുടെ നേതാവ് ശ്രീ വി ഡി സതീശനാണ്. അതിന്റെ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. സ്വാഭാവികമായും ഞങ്ങൾ ഈ വിഷയം യു ഡി എഫ് നിയമസഭാ കക്ഷി ചർച്ച ചെയ്യും. നിയമസഭയ്ക്കുള്ളിൽ ഒറ്റ തീരുമാനം ഐക്യജനാധിപത്യമെന്ന് സ്വീകരിക്കുക. അതിപ്പോ ശേഷം പറയാം, ഇപ്പൊ പറയേണ്ട കാര്യമല്ലല്ലോ. അതോടൊപ്പം താങ്കളുടെ ഒരു നിലപാട് എന്താണ്? ഈ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റുമ്പോൾ സ്വാഭാവികമായും ആ പദവിയിലേക്ക് മുഖ്യമന്ത്രിയാണ് എത്തുന്നത്. ഇപ്പോൾ തന്നെ ഈ സർവകലാശാലകളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് തുടരുന്നത്. അപ്പോൾ ഈ സ്വജനപക്ഷപാതത്തിനും ഇഷ്ടക്കാർക്ക് നിയമനം നൽകുന്നതിനുമൊക്കെ കൂടുതൽ എളുപ്പമുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുകയാണോ സർക്കാരിന്റെ ലക്ഷ്യം? ഞാൻ യു ഡി എഫ് നിയമസഭാ കക്ഷിയുടെ സെക്രട്ടറിയാണ്. അപ്പൊ നിയമസഭാ കക്ഷിയുടെ സെക്രട്ടറി എന്ന ഉത്തരവാദിത്തത്തിലിരിക്കുന്ന എനിക്ക് വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയാനേ കഴിയില്ല. കാരണം ഞാൻ ഒരു ഉത്തരവാദിത്തം വഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് യു ഡി എഫ് നിയമസഭാ കക്ഷി ആലോചിച്ചതിന് ശേഷം യു ഡി എഫിന്റെ അഭിപ്രായം പറയാം. അതായത് എന്തായാലും ഇതിനെ എതിർക്കുമെന്ന് താങ്കൾക്ക് ഈ ഘട്ടത്തിൽ പറയാനാകുന്നില്ല അല്ലേ? അല്ല, ഞാൻ അങ്ങനെ എന്റെ ഉത്തരം താങ്കളുടെ വായിൽ നിന്നും പുറത്തുവിടേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യു ഡി എഫ് നിയമസഭാ കക്ഷിയുടെ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ അഭിപ്രായത്തിന് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമുണ്ട്. ആ വ്യക്തിപരമായ അഭിപ്രായം പിന്നെ ചാനൽ വഴി പറയാൻ കഴിയില്ല. അല്ല, കോൺഗ്രസ് ഇതിനെ എതിർക്കുമെന്ന് പറയാൻ താങ്കൾക്ക് സാധിക്കുന്നില്ല, അങ്ങനെയാണല്ലേ? എന്തേ, കോൺഗ്രസും ഈ നീക്കത്തെ എതിർക്കും എന്ന് പറയാനാവില്ല. അല്ല, യു ഡി എഫിന്റെ കാര്യമാണ്, നിയമസഭയുടെ കാര്യമാണ്. നിയമസഭയിൽ കോൺഗ്രസ് ആയിട്ടല്ലല്ലോ ഞങ്ങൾ അഭിപ്രായം പറയുന്നത്. നിയമസഭയിൽ യു ഡി എഫിന്റെ നിയമസഭാ കക്ഷിയായിട്ട് ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ കഴിയും. ഞാൻ താങ്കൾ ക്ഷമയോടുകൂടി കേൾക്കുക. ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അത് യു ഡി എഫിന്റെ അഭിപ്രായമാണ്. ഒറ്റ അഭിപ്രായമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കത് ക്ഷമയോടുകൂടി നോക്കൂ. ആ അഭിപ്രായം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. റൈറ്റ്, തീർച്ചയായും നിയമസഭയിൽ നമുക്ക് കാണാം, അതിൽ തെറ്റില്ല. താങ്കൾക്ക് ക്ഷമയോടെ കാത്തിരിക്കുക എന്ന് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഞാൻ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ നന്ദി ശ്രീ പി സി വിഷ്ണുനാഥ്. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കൾ ശ്രദ്ധിച്ചു കാണും, ശ്രീ പി സി വിഷ്ണുനാഥ് അടക്കം കൃത്യമായ ഒരു നിലപാട് അദ്ദേഹം പറഞ്ഞില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എൻ്റെ ചോദ്യം ഇതായിരുന്നു, ഒരു സുതാര്യമായ രീതിയിൽ അല്ല കാര്യങ്ങൾ എന്ന് പൊതുവിമർശനം ഉയരുന്നതിനിടെയാണ് ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് മാറ്റുക. സ്വാഭാവികമായും ആ പദവിയിലേക്ക് മുഖ്യമന്ത്രിയാണ് എത്താൻ സാധ്യത. അങ്ങനെയെങ്കിൽ പിന്നെ ഇതൊന്നും ആരും ചോദ്യം ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക, അതാണോ ലക്ഷ്യം? എന്താണ് താങ്കൾക്ക് മനസ്സിലാകുന്നത്? അല്ല, ഈ ചാൻസലർ എന്ന രീതിയിലുള്ള ഗവർണറുടെ പ്രവർത്തനത്തെ കുറിച്ച് വ്യാപകമായിട്ട് പരാതികളുണ്ട്. അത് യു ഡി എഫിലെ ഘടകകക്ഷികൾക്ക് പോലും ആ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചാൻസലർക്ക് എതിരായ നിലപാട് എടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാവാണെങ്കിലും വിഷ്ണുനാഥിന് വ്യക്തമായ ഒരു അഭിപ്രായം ഈ ഘട്ടത്തിൽ പറയാൻ പറ്റാത്തതെന്ന് എനിക്ക് തോന്നുന്നു. കോൺഗ്രസ് പൊതുവെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചാൻസലർക്ക് അനുകൂലമായൊരു നിലപാടാണ് സ്വീകരിച്ചത്. പ്രത്യേകിച്ച് ഇപ്പോൾ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ചാൻസലർ സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ വൈസ് ചാൻസലർമാരെയും നീക്കേണ്ട ഒരു ദുസ്ഥിതിയിലെത്തി. അത് ചാൻസലറുടെ കുഴപ്പമെന്നേക്കാൾ കൂടുതലായിട്ട് സുപ്രീം കോടതി വിധി 100% എതിരായിട്ട് വന്നു. ആ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ സ്ഥാനം ഒഴിഞ്ഞു. മറ്റേ വൈസ് ചാൻസലർമാർക്ക് തുല്യ നിലയിൽ ഇത് ബാധകമാണ്. അപ്പൊ ആ ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ചാൻസലർ ബന്ധപ്പെട്ട വൈസ് ചാൻസലർമാർക്ക് നോട്ടീസ് കൊടുക്കുന്നു. അവരെ നീക്കം ചെയ്യാനുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നു. ഇന്നിപ്പോ ഹൈക്കോടതിയിൽ ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പല സാഹചര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് വൈസ് ചാൻസലർ അല്ല ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണർ നീക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നത്. അപ്പൊ ഇതിന് നിയമപരമായ പല അന്തർധാരകളും ഉണ്ട്, ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എല്ലാത്തിലും ഉപരി ഇത് രാഷ്ട്രീയവും ധാർമ്മികമായിട്ടൊരു വിഷയം കൂടി ഇതിൻ്റെ അത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയ വിഷയം ചാൻസലറെ നിയന്ത്രിക്കാനായിട്ട് എന്തുകൊണ്ടാണ് സർക്കാർ നിർബന്ധിതമാകുന്നത് എന്നുള്ള അത് ക്രമവിരുദ്ധമായ രീതിയിൽ നിയമിക്കപ്പെട്ട വൈസ് ചാൻസലർമാരെ സ്ഥാനത്ത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ തുല്യ നിലയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ കഴിഞ്ഞ കാലത്ത് ഈ സമീപകാലത്ത് പല CPM നേതാക്കളുടെയും ഭാര്യമാർ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ ഈ ഈ സർവകലാശാലകളിൽ വളഞ്ഞ വഴിയിൽ കൂടി നിയമനം നേടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെതിരായിട്ട് ചാൻസലർ എന്ന രീതിയിൽ ഗവർണർ വ്യക്തമായ നിലപാട് സ്വീകരിക്കും. അപ്പോൾ സർവകലാശാലകളെ ശുദ്ധീകരിക്കാൻ അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങളെ തടയാനാണ് ഭരണകക്ഷി ശ്രമിക്കുന്നത് എന്ന ഒരു ധാരണ ജനങ്ങളുടെ ഇടയിലുണ്ട്. അതിന്റെ ഒരു രാഷ്ട്രീയമായ നേട്ടം കിട്ടാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം. അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ അഴിമതിക്കെതിരായിട്ട് അല്ലെങ്കിൽ സ്വജനപക്ഷപാതത്തിനെതിരെ നിലപാടെടുത്തിരിക്കുന്ന ഗവർണറെ പുറത്താക്കാൻ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നിഷ്കാസനം ചെയ്യാൻ സർക്കാർ ശ്രമിക്കും എന്ന് പറഞ്ഞ് ഏതാണ്ട് എലിയെ തോപ്പിച്ചില്ലം ചുടുക എന്ന് നമ്മൾ ഗ്രാമീണ ഭാഷയിൽ പറയുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അതിന് ധാർമ്മികമായ ചില മാനങ്ങൾ കൂടിയുണ്ട്. അഴിമതിക്കെതിരെ നിലപാടെടുക്കുന്ന ഒരാളെ ആ സ്ഥാനത്ത് നിന്ന് നീക്കുന്നു. ഉദാഹരണത്തിന് നമ്മുടെ ജേക്കബ് തോമസ് IPS ഉണ്ടായിരുന്നുള്ളൂ, വിജിലൻസ് ഡയറക്ടർ. അദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കി പിന്നീട് സാങ്കല്പികമായ ആരോപണങ്ങൾ ഉന്നയിച്ച് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം റിട്ടയർ ചെയ്ത് പോകുന്ന സമയത്ത് വിടുതൽ ആനുകൂല്യങ്ങൾ പോലും കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ അതൊക്കെ ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങളാണ്, രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായിട്ട്. ഇതുപോലൊരു സംഗതി ഗവർണർ കാര്യത്തിലുണ്ട്. സർവകലാശാലകളിലെ അനധികൃത നിയമനങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കുന്നു എന്ന് പറഞ്ഞു അത് ഇടതുപക്ഷത്തിന്റെ ധാർമ്മിക അടിത്തറയ്ക്ക് വലിയ വിള്ളലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ ലോകായുക്തയുടെ എതിരെ വിധി വരികയും ഒരു മന്ത്രി രാജിവെക്കേണ്ട വരികയും ചെയ്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള കേസുകൾ തന്നെ ലോകായുക്തയുടെ പരിഗണനയിലിരിക്കുമ്പോൾ ലോകായുക്ത നിയമം തന്നെ ഭേദഗതി ചെയ്തു. ലോകായുക്തയുടെ അധികാരം കുറയ്ക്കുന്ന പോലെ ലോകായുക്തയുടെ അധികാരം കുറയ്ക്കുന്ന രാഷ്ട്രീയമായ കാരണം കൊണ്ടല്ല, അത് ധാർമ്മികമായ ഒരു വിഷയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം, ഇങ്ങനെ വലിയ ഒരു ധാർമ്മിക പ്രതിസന്ധി ഇടതുമുന്നണി ഈ ഘട്ടത്തിൽ നേരിടുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ദയവായി തുടരുക. ഞാൻ താങ്കൾക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ലോകായുക്ത കൊണ്ടുവന്നതും ഇടതുമുന്നണിയാണ്, അതിന്റെ അധികാരം കുറയ്ക്കുന്നതും ഇടതുമുന്നണിയാണ്. ദയവായി തുടരുക. ഞാൻ വളരെ പെട്ടെന്ന് താങ്കളിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ ശ്രീ MV ജയരാജൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ MV ജയരാജൻ, നേരത്തെ തന്നെ ഗവർണർ സൂചിപ്പിച്ചിരുന്നു ഈ ചാൻസലർ എന്നത് ഭരണഘടനാപരമായ ഒരു ഉത്തരവാദിത്തമല്ല, അതുകൊണ്ട് താൻ ഈ പദവി ഒഴിഞ്ഞു പോകാൻ ഒരുക്കമാണ് എന്ന്. അന്ന് അതിന് സർക്കാർ വേണ്ടത്ര പിന്തുണ നൽകിയില്ല. അതൊരു വലിയ അബദ്ധം ആയി എന്നാണോ ഇപ്പോൾ സർക്കാർ തിരിച്ചറിയുന്നത്? ഗവർണർ ഭരണഘടനാ പദവിയിലുള്ള ഒരു സ്ഥാനമാണ്. ചാൻസലർ കേരള നിയമസഭ പാസാക്കിയ വിവിധ സർവകലാശാല നിയമങ്ങളിൽ ഇത്തരമൊരു ഗവർണറെ ചാൻസലറാക്കുന്ന നിയമവ്യവസ്ഥയാണ്. അപ്പൊ അത് രണ്ടും രണ്ടാണ്. അപ്പൊ ചാൻസലർ എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് സർവകലാശാലകളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം അദ്ദേഹം സർവകലാശാലകളുടെ അന്തകനെ പോലെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മെയെല്ലാം അനുഭവത്തിലൂടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ചാൻസലർ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല എന്നാണ്. 15 സെനറ്റ് അംഗങ്ങളെ പുറത്താക്കി. നിയമത്തിൽ ഒരിടത്തും അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. എന്തിനും ഏതിനും UGC ചട്ടമാണ് ഉദ്ധരിക്കുന്നതെന്നുകൊണ്ട് UGC ചട്ടത്തിലും അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. പിന്നെ സാമാന്യ നീതി അടിസ്ഥാനമാക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരാളെയും പുറത്താക്കുന്നതിന് മുമ്പ് അയാളെ കേൾക്കാതെ പുറത്താക്കുന്ന അനുഭവം സർവീസിൽ പോലും കാണാൻ കഴിയില്ല, മറ്റ് മേഖലകളിലും കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കോടതി അത് തടഞ്ഞു. 15 പേരെ പുതുതായി നിയമിക്കാൻ പാടില്ലെന്ന് ഉത്തരവിറക്കി. പിന്നീട് VC മാരെ പുറത്താക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി രാജിവെക്കാൻ ഒരു അൾട്ടിമേറ്റ് സമയം കൊടുത്തു. കോടതി അതിൽ ഇടപെട്ടു. അവിടെയും സർവകലാശാല നിയമത്തിലോ UGC ചട്ടത്തിലോ ഗവർണർക്ക് വൈസ് ചാൻസലർമാരോട് രാജിവെക്കാൻ നിർദ്ദേശിക്കാൻ അവകാശമില്ല. വൈസ് ചാൻസലർമാർ നടപടിക്ക് വിധേയമാകേണ്ട ഘട്ടം സാമ്പത്തിക ക്രമക്കേടോ പെരുമാറ്റ ദൂഷ്യമോ കാട്ടിയാൽ ജുഡീഷ്യൽ പദവിയിലുള്ള ഒരു ഓഫീസറുടെ അന്വേഷണത്തിന് ശേഷം അത് ശരിയാണെന്ന് കണ്ടെത്തിയാലാണ് നടപടിയെടുക്കേണ്ടത്. പക്ഷെ ഗവർണർ അതിനൊന്നും മെനക്കെടാതെ വൈസ് ചാൻസലർമാരോട് രാജിവെക്കാൻ പറഞ്ഞു. അവിടെയും കോടതി ഇടപെട്ടു. കോടതി പറഞ്ഞു വൈസ് ചാൻസലർമാർ രാജിവെക്കണ്ട. അപ്പോഴാണ് ഹൈക്കോടതിയുടെ സൂപ്പർ ജഡ്ജിയെ പോലെ വൈസ് ചാൻസലർമാർക്ക് വിശദീകരണ നോട്ടീസ് കൊടുത്ത് അവിടെയും ഒരു അൾട്ടിമേറ്റ് സമയം കൊടുത്തു. ഇങ്ങനെ എല്ലാ മേഖലയിലും നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഇടപെടൽ സർവകലാശാലകളുടെ തലപ്പത്തുള്ള ചാൻസലർക്ക് യോജിക്കുന്നതല്ല, നിയമപരവുമല്ല. താൽക്കാലികമായി ഒരാളെ നിയമിക്കേണ്ടതുണ്ട്. അത് താൽക്കാലിക നിയമനമാണ്, 6 മാസത്തേക്കാണ്. സർവകലാശാല നിയമം അനുസരിച്ച് ഒന്നുകിൽ മറ്റേതെങ്കിലും സർവകലാശാലയുടെ വിസിക്ക് അഡീഷണൽ ചുമതല കൊടുക്കാം, അല്ലെങ്കിൽ ആ സർവകലാശാലയിലെ PVCക്ക് കൊടുക്കാം, അതുമല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് കൊടുക്കാം. ഇതാണ് നിയമവ്യവസ്ഥ. അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ ശ്രീ ME ജയരാജൻ ഈ ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഈ ബില്ല് വേണമെങ്കിൽ തിരിച്ചയക്കാം, ഈ ബില്ല് അനിശ്ചിതമായി പിടിച്ചുവെക്കാം, ഇതൊക്കെ ഗവർണർക്കും സാധിക്കുമല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ ഇത് ഗവർണർ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? ഏത് സംസ്ഥാനത്താ ഒരു കൊല്ലം വരെ ഒരു ബില്ല് തടഞ്ഞു വെച്ച ഗവർണർ? ഒരു ഉദാഹരണം പറയാമോ? ഞങ്ങൾക്കറിയാത്തതുകൊണ്ട് ചോദിക്കുക. തമിഴ്നാടിൽ 1 വർഷം തടഞ്ഞു വെച്ചോ, പശ്ചിമ ബംഗാളിൽ അത്തരത്തിൽ പ്രസിഡന്റിന് വരെ പരാതിപ്പെട്ട പശ്ചാത്തലമുണ്ടല്ലോ. അല്ല, 1 വർഷവും 2 മാസവുമായി സർവകലാശാല ഭേദഗതി നിയമം നിയമസഭ പാസാക്കിയിട്ട് അസന്റിന് വേണ്ടി ഗവർണർക്ക് അയച്ചിട്ട് 1 വർഷത്തിലേറെ പിടിച്ചു വെച്ച ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവർണറുടെ പേര് പറയാമോ? താങ്കൾക്ക് ഇതെല്ലാം അറിയുന്നത് കൊണ്ട് ചോദിക്കുകയാണ്. അല്ല, അവിടെ ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് അത് നിയമപരമായി ഗവർണറുമായി ബന്ധപ്പെട്ട് ഈ ഭരണഘടന ഇത്ര സമയത്തിനുള്ളിൽ ഗവർണർ തീരുമാനമെടുക്കണമെന്ന ഓപ്ഷൻ ഉണ്ടോ? തീർച്ചയായും, as soon as possible. അത് ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട്, മദ്രാസ് ഹൈക്കോടതി ഏറ്റവും ഒടുവിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു, ഗവർണർക്ക് സ്വമേധയാ തീരുമാനമെടുക്കാൻ അവകാശമില്ല, മന്ത്രിസഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ്. മന്ത്രിസഭയില്ലാതെ ഗവർണർക്ക് ഒരു തീരുമാനം സ്വതന്ത്രമായിട്ടില്ല. തീർച്ചയായും താങ്കൾ പറയുന്നതനുസരിച്ച് എത്രത്തോളം സാധ്യമാകുന്നോ അത്രത്തോളം വേഗത്തിൽ ഇത് അംഗീകരിക്കേണ്ടി വരുമെന്നാണ്. പക്ഷേ പല ബില്ലുകളും ഇപ്പോഴും ഗവർണർ അംഗീകരിച്ചിട്ടില്ല. അത് സ്വാഭാവികമായും ചലഞ്ച് ചെയ്യേണ്ടത് സർക്കാരാണ്. അപ്പോൾ പിന്നെ സർക്കാർ ഇനി എന്തു ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടറിയുകയും വേണം. ശ്രീ ME ജയരാജൻ, വളരെയധികം നന്ദി. അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ ഞങ്ങളോട് പ്രതികരിച്ചതിന് വളരെ നന്ദി. ഗവർണറുടെ അഭിഭാഷകർ രാജിവെച്ചു. ഹൈക്കോടതിയിലെ ലീഗൽ അഡ്വൈസറും സ്റ്റാൻഡിംഗ് കൗൺസിലും രാജിവെച്ചു. ഗവർണർക്ക് രാജിക്കത്തയച്ചു. രാജി ഗവർണർ ആവശ്യപ്പെട്ടിട്ടെന്ന് രാജ്ഭവൻ പ്രതികരിക്കുന്നു. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, രാജി ആവശ്യപ്പെട്ടിട്ടാണ് രാജി എന്ന തരത്തിലാണ് രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണമുണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ അത് എന്തുകൊണ്ടാകാം ആവശ്യപ്പെട്ടത്? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, എന്തായാലും നാടകീയമായ സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഗവർണർ സർക്കാർ പോരുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജാജു ബാബുവും അദ്ദേഹത്തിന്റെ ഭാര്യയായ വിജയലക്ഷ്മിയുമാണ് ഗവർണറുടെ ലീഗൽ അഡ്വൈസർ സ്ഥാനത്തു നിന്നും സ്റ്റാൻഡിംഗ് കൗൺസിൽ സ്ഥാനത്തു നിന്നും രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹം ചാൻസലറുടെ സ്റ്റാൻഡിംഗ് കൗൺസിലായി കുറച്ചു നാളുകളായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു. ഒപ്പം വൈസ് ചാൻസലർമാർ നൽകിയ കാരണക്കാണിക്കൽ നോട്ടീസിനെതിരായി നൽകിയ ഹർജിയിൽ ഇന്നുകൂടി കോടതിയിൽ ഹാജരാവുകയും ചെയ്തതാണ്. ഇതിനുശേഷം വൈകുന്നേരത്തോടു കൂടിയാണ് നാടകീയമായി അദ്ദേഹം തന്റെ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗവർണറുടെ ഓഫീസിൽ നിന്നും അറിയിക്കുന്നത് രാജി ആവശ്യപ്പെട്ടിരുന്നു, രാജി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സമർപ്പിക്കുകയും പുതിയ സംവിധാനം ഉടൻ നിലവിൽ വരും എന്നും അറിയാൻ കഴിയുന്നു. പക്ഷേ നമ്മൾ അഭിഭാഷകനുമായി ബന്ധപ്പെടുമ്പോൾ അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കടുത്ത അഭിപ്രായ ഭിന്നത ഇരുപക്ഷത്തും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. കാരണം നിയമ നടപടികൾ ഓരോ ദിവസങ്ങളായി മുന്നോട്ട് പോകുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ന് കോടതിയിൽ നിന്നും ഒരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ഹൈക്കോടതി ഈ വൈസ് ചാൻസലർമാരുടെ കേസുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമ തീർപ്പ് കൽപ്പിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിലൊരു അന്തിമ നടപടി എടുക്കാൻ ഗവർണർക്ക് കഴിയൂ എന്ന രീതിയിലുള്ള ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. നേരത്തെയും ആദ്യഘട്ടത്തിൽ തന്നെ ഈ കേസ് പരിഗണിച്ചപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകാതെ എങ്ങനെ പിരിച്ചുവിടാൻ കഴിയുമെന്ന ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും വളരെ പെട്ടെന്ന് തന്നെ ഗവർണർ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അന്ന് തന്നെ വൈസ് ചാൻസലർമാർക്ക് നൽകുകയുമായിരുന്നു. അതിനുശേഷം പിന്നീട് കാരണം കാണിക്കൽ നോട്ടീസിൽ വിശദീകരണം നൽകാനുള്ള സമയപരിധി കോടതി ഒരു ഇടക്കാല ഉത്തരവിലൂടെ നീട്ടി നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഹിയറിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത്. അതുകൊണ്ട് ഗവർണർ ഉദ്ദേശിച്ച ഒരു പക്ഷേ ഫലം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ല എന്ന വിലയിരുത്തലാണോ രാജ്ഭവൻ നേരിട്ട് ഇദ്ദേഹത്തെ മാറ്റാൻ ഉണ്ടായത് എന്ന സംശയമുണ്ട്. ഒപ്പം ഈ താല്പര്യങ്ങൾ മാറുകയും കേസ് കൂടുതൽ സങ്കീർണമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിയമപരമായ കാര്യങ്ങൾക്കും അപ്പുറം പോകുന്നുണ്ട് in the Samshim or Abivasha Sangatrundo in Uru Samshim, Marvashamunda, and then Gandu Bakshum, however, the Bangal original Kunum, Bidhil, Vice Chancellor Vandapata, hearing at a Kamporsi, Akur Thirmanam, with the late Governor Etian Purum, High Court, and the Madurpuni Vijay, in our Nadabadi, Nelvil Veriga and the Munda, Itaram Karing like a Padigan Chan or Vokshapudia, Abivasha Sangatavakan, Governor Udeshanam. വാർത്തയുടെ വിശദാംശങ്ങളാണ് എം എസ് സനീഷ് കുമാർ നൽകിയത്. സ്വന്തം പ്രീതി അനുസരിച്ചുള്ള ഗവർണറുടെ അധികാരങ്ങൾ പരിമിതമെന്ന് ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ. സർക്കാരിന്റെയും മന്ത്രിസഭയുടെയും സഹായവും ഉപദേശവുമില്ലാതെ ഗവർണർക്ക് പ്രവർത്തിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അഭിഭാഷക സംഘടന ഹൈക്കോടതി ചേംബറിൽ സംഘടിപ്പിച്ച സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഗവർണർ സർക്കാർ പോര് പുതിയ തലങ്ങളിലേക്ക് നീങ്ങുന്നതിനിടെയാണ് ഭരണഘടനയ്ക്ക് കീഴിലെ ഗവർണർ ചുമതലകൾ എന്ന വിഷയത്തിൽ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് ഹൈക്കോടതി ചേംബർ ഹാളിൽ സെമിനാർ സംഘടിപ്പിച്ചത്. സ്വന്തം പ്രീതിയനുസരിച്ചുള്ള ഗവർണറുടെ അധികാരങ്ങൾ പരിമിതമാണെന്ന് മുഖ്യപ്രഭാഷകനായ ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ പറഞ്ഞു. സർക്കാരിന്റെ സഹായവും ഉപദേശവുമില്ലാതെ ഗവർണർക്ക് പ്രവർത്തിക്കാനാവില്ല. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സർക്കാരിനെ പിരിച്ചുവിടൽ, അടിയന്തരഘട്ടങ്ങളിൽ സർക്കാരിനെ പിരിച്ചുവിടാൻ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുക തുടങ്ങിയ കാര്യങ്ങളിൽ ഗവർണർക്ക് സ്വന്തം പ്രീതിയനുസരിച്ച് തീരുമാനമെടുക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. Now, when you have a council of ministers and the MLAs who are elected from their respective constituencies and together they stake a claim because of the majority that they get, you have the chief minister who's appointed because of the majority that his party commands. Contrast that with the governor who's elected, who's got the mandate of the entire people of the state. ഹൈക്കോടതി ചേംബർ ഹാളിൽ നടന്ന സെമിനാറിൽ ജഡ്ജിമാർ, അഡ്വക്കേറ്റ് ജനറൽ, മുതിർന്ന അഭിഭാഷകർ എന്നിവരടക്കം നിരവധി പേർ പങ്കെടുത്തു. News18 കൊച്ചി. കത്തിപ്പടർന്ന് കത്ത് വിവാദം. കത്ത് വിവാദ കേസിൽ ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രന്റെ മൊഴിയെടുത്തു. മേയറുടെ വീട്ടിലെത്തി മൊഴിയെടുക്കുകയായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി ജലീൽ തോട്ടത്തിലെ നേതൃത്വത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. വി വി വിനോദ് ഉണ്ട് ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, എപ്പോഴായിരുന്നു മൊഴി രേഖപ്പെടുത്തിയത്, എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഇന്ന് വൈകിട്ടോടുകൂടിയാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ മൊഴി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം തന്നെയാണ് മേയർ അന്വേഷണ സംഘത്തോടും ആവർത്തിച്ചത്. തന്റെ കത്തല്ല, ഇത് വ്യാജ കത്താണ്. അതോടൊപ്പം തന്നെ ഈ മൊഴിയുടെ വിശദാംശങ്ങളായി നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെയാണ്. നേരത്തെ ഉള്ള രേഖകളിൽ നിന്ന് സ്കാൻ ചെയ്തെടുത്ത ഒപ്പ് ഉപയോഗിച്ച് വ്യാജക്കത്ത് നിർമ്മിച്ചതായി സംശയിക്കുന്നു എന്ന നിലയ്ക്ക് മേയർ മൊഴി നൽകിയതായാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. ഏതായിരുന്നാലും ഈ കേസിന്റെ ഒരു കാര്യം പരിശോധിച്ചാൽ വളരെ വേഗത്തിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ നടപടികൾ ഉണ്ടാകുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും മേയറുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് അവർ സമയം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇന്ന് തന്നെ മൊഴി രേഖപ്പെടുത്തുമെന്നുള്ള ഉണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നീട് രാവിലെ മേയറുടെ വീടിന് മുന്നിൽ വലിയ പ്രതിഷേധമുണ്ടായി. അതിനുശേഷം മേയർ നഗരസഭയിലേക്ക് എത്തുകയും അവിടെ BJPയുടെയും UDFന്റെയും പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തിന് സമാനമായ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇന്നും നഗരസഭയിൽ ഉണ്ടായിരുന്നത്. നാളെയും ഈ പ്രതിഷേധ പരിപാടികൾ തുടരുന്നുണ്ട്. ഇതിനിടയിലാണ് അന്വേഷണ സംഘം മേയറുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം പാർട്ടി നേതൃത്വം ഈ കത്ത് സംബന്ധിച്ച് അസന്നിഗ്ധമായി ഇത് വ്യാജ കത്താണ് എന്ന ഒരു സ്ഥിരീകരണം നൽകുന്നില്ല. ഈ കത്ത് സംബന്ധിച്ചുള്ള പല ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് കത്ത് സംബന്ധിച്ച ചർച്ചകളും വിവാദങ്ങളും പുരോഗമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം മേയറുടെ മൊഴി രേഖപ്പെടുത്തിയത്. കത്ത് വിവാദത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ നഗരസഭാ ഓഫീസിനകത്തും പുറത്തും പ്രതിഷേധം ശക്തം. വീടിനു മുന്നിൽ മേയറെ KSU പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. BJP കൗൺസിലർമാർ മേയറുടെ ഓഫീസ് ഉപരോധിച്ചപ്പോൾ പ്രധാന കവാടത്തിൽ UDF കൗൺസിലർമാർ സത്യഗ്രഹ സമരം സംഘടിപ്പിച്ചു. പ്രതിഷേധങ്ങൾക്കിടെ പോലീസ് സുരക്ഷയോടെ മേയർ നഗരസഭാ കാര്യാലയത്തിൽ എത്തി. വാർത്തകൾ അവസാനിക്കുന്നില്ല. തടസ്സമില്ലാതെ News18 യൂട്യൂബ് ചാനലിൽ കാണാം.